ബ്യൂട്ടി സിൽക്സിന്റെ നവീകരിച്ച വെഡിംഗ് സെക്ഷന്റെ ഉദ്ഘാടനവും മണിയറ വെഡിംഗ് ഫെസ്റ്റിന്റെ നറുക്കെടുപ്പും നടത്തി. ടി എൻ പ്രതാപൻ എം പി ഉദ്ഘാടനം നിർവഹിച്ചു. എടമുട്ടത്ത് ബ്യൂട്ടി തുടങ്ങിയിട്ട് 100 വർഷമായി. ഇവരുടെ വാപ്പാന്റെ വാപ്പ തുടങ്ങി വെച്ചതാണ് എടമുട്ടത്ത്. ഒരു ചെറിയ സംരംഭമായിട്ട് ഇന്നത് 5 വലിയ സ്ഥാപനങ്ങളുള്ളതായി മാറി. 5 പേരും 5 സ്ഥലത്താണ്. എവിടെ ബ്യൂട്ടി തുടങ്ങുന്നവോ അവിടെ ഒരാൾ വീട് വെക്കും, അവിടെ തന്നെ താമസിക്കും. ദൈവത്തിൻ്റെ എല്ലാ അനുഗ്രഹവും എടുക്കുന്നുണ്ട്. പിന്നെ മാത്രമല്ല, ഇവരോട് ഞങ്ങൾക്ക് കൂടെ സന്തോഷം. സാധാരണ ഇപ്പോൾ ഒരു തുണിക്കടയിൽ ഒരു സമ്മാന കൂപ്പണ് എം പി എം എൽ എ പഞ്ചായത്ത് പ്രസിഡന്റ് അല്ലെങ്കിൽ കുപ്പണിക്കർ ഇങ്ങനെ ഞങ്ങൾ എല്ലാവരും കൂടി പോകേണ്ട കാര്യമില്ല. ഇവിടെ ഞങ്ങൾ വരാനിടയാനൊരു കാരണമുള്ളത് ഇവരിവിടെ വരുമാനത്തിൻ്റെ ഒരു ഭാഗം ജീവകാരുണ്യ പ്രവർത്തനത്തിന് വേണ്ടി മാറ്റിവെക്കുന്നു എന്നുള്ളതാണ് ഇവരോട് ഞങ്ങൾക്ക് എല്ലാവർക്കുമുള്ള ഒരു സന്തോഷം. കേട്ടില്ലേ, ഞങ്ങൾക്ക് നിങ്ങളോട് കൂടെ സന്തോഷേ. നിങ്ങൾ നിങ്ങളുടെ വരുമാനത്തിൻ്റെ 1% ഒരു നിശ്ചിത ശതമാനം നിങ്ങൾ ജീവകാരുണ്യ പ്രവർത്തനത്തിന് വേണ്ടി മാറ്റും. പിന്നെ ജീവനക്കാർക്ക് നല്ല ശമ്പളമൊക്കെ കൊടുക്കുന്നുണ്ടാവും. അവരെ മുഖം കണ്ടാൽ അറിയാം ഭയങ്കര സന്തോഷമുണ്ട്. അവരെ മുഖത്ത് മോശം ഉണ്ടാവാൻ ഇടയില്ല. ഞാൻ തന്നെ ഇപ്പോൾ വന്ന് വരുമ്പോൾ ഒരു വീട് കൊടുക്കണമെങ്കിൽ ഒരു വീട് നാട്ടികയിൽ പടിഞ്ഞാറ വശത്ത് പാവപ്പെട്ട ഒരാൾക്കൊരു വീട് അടുത്ത സ്കീമിൽ ഒരു വീട് നാട്ടികയിൽ പടിഞ്ഞാറ വശത്തുള്ള ഒരാൾക്ക് കൊടുക്കണം. സിദ്ദിഖ് അത് പറയാൻ വേണ്ടിയിട്ട് അവിടെ വന്ന് ബാക്കിലോട്ട് ഇരിക്കുന്നത്. ഞാൻ സത്യത്തിൽ നമുക്ക് സന്തോഷം. എങ്ങനെയൊക്കെ നമുക്ക് കച്ചവടം ചെയ്ത് ഇതിൽ നിന്ന് ലാഭം, മനുഷ്യന്മാർ പുണ്യം ചെയ്യാനൊന്നല്ലോ കച്ചവടം ചെയ്യണം. ലാഭം കിട്ടണം, നമ്മൾ മുതല മുടക്കിയതിന് വരുമാനം ഉണ്ടാവണം. ആ വരുമാനത്തിൽ നിന്ന് പാവങ്ങളെ സഹായിക്കാൻ വേണ്ടി തീരുമാനിക്കുമ്പോൾ പ്രത്യേക സന്തോഷം. സാമൂഹിക പ്രതിബദ്ധത മുതൽക്കൂട്ടാക്കിയ വസ്ത്ര ശൃംഖലയാണ് ബ്യൂട്ടി സിൽക്സ് എന്ന് ടി എൻ പ്രതാപൻ പറഞ്ഞു. സി സി മുകുന്ദൻ എം എൽ എ, വലപ്പാട് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഷിനിത ആഷിഖ്, അഡ്വക്കേറ്റ് എ യു രഘുരാമ പണിക്കർ, ബാപ്പു വലപ്പാട് സി എ ആവാസ്, ബ്യൂട്ടി സിൽക്സ് ചെയർമാൻ മുബാറക് സെയ്ദ് മുഹമ്മദ്, ജനറൽ മാനേജർ അബ്ദുള്ള സെയ്ദ് നദ്വി, മാനേജിംഗ് പാർട്ണർ റാസിഖ് സെയ്ദ് മുഹമ്മദ്, രാഷ്ട്രീയ സാമൂഹിക സാംസ്കാരിക രംഗങ്ങളിലെ പ്രമുഖരും ചടങ്ങിൽ പങ്കെടുത്തു. വിവിധ കലാപരിപാടികളും ഉണ്ടായിരുന്നു.